Welcome back to our channel, Ahan Entertainment. I'm Sharanya. ഒരു ഗ്രീൻ ഹൗസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളുടെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ നടുന്ന ഗ്രീൻ ഹൗസ് ആണ്. അല്ല, നല്ല ചെടികളൊക്കെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു കുട്ടി വീട് കാണിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ചെടികൾ എന്ന് പറയുമ്പോൾ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടമല്ല, മറിച്ച് ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നിറയെ ഇലച്ചെടികളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ട് ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന നല്ല മണി പ്ലാന്റ്സ് അല്ലെങ്കിൽ ബിഗോണിയ അങ്ങനത്തെ ചെടികൾ കാണിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോയി ചെടികളൊക്കെ ഒന്ന് കാണാം. അപ്പം ഈ ചെടിത്തോട്ടത്തിൻ്റെ ഓണർ നമ്മളെ സ്വീകരിക്കാനായിട്ട് അതൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ആൻറ്റി നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒരു സാധാ വീട്ടമ്മയാണെന്ന്. അല്ല, ആൻറ്റി ഒരു ബിസിനസ് ഒരു സ്റ്റേഷനറി ഷോപ്പ്, നമ്മളൊക്കെ കുട്ടിക്കാലം തൊട്ടേ കാണുന്ന ഒരു സ്റ്റേഷനറി ഷോപ്പിൻ്റെ ഓണറാണ്. ആൻറ്റിയുടെ പാഷനാണ് ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ആൻറ്റി കുറച്ച് പ്രൊഫഷനും കൂടെ ആക്കി കുറച്ച് ചെടികളുടെ അത് പ്രൊപ്പഗേഷനും അതിൻ്റെ വിൽപ്പനയൊക്കെ ആയിട്ട് കുറച്ചുകൂടി ബിസി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെടിയുടെ വിശേഷങ്ങളൊക്കെ ആൻറ്റിയോട് തന്നെ ചോദിക്കാം. അപ്പം ആൻറ്റിക്ക് മെയിനായിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഇലച്ചെടികൾ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ബിഗ് ഫാനാണ് ആൻറ്റി. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ നമ്മൾ കാണുന്നത് ബിഗോണിയ, പിന്നെ എപ്പീസിയ, മറ്റ് ഇലച്ചെടികളാണ്. അപ്പോൾ ഈ താഴെ ഇരിക്കുന്ന ഈ റോയിലുള്ള എല്ലാം ബിഗോണിയ പ്ലാന്റ്സ് ആണ്. മേളിലുള്ള റോയിലുള്ളതെല്ലാം എപ്പീസിയ ആണ്. അപ്പോൾ ഇവിടെ മുഴുവൻ ആൻറ്റി വെച്ചിരിക്കുന്നത് നമ്മളുടെ ഈ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റിയാണ്. അത് പൂക്കൾ എന്തിനാലേ എന്ത് ഭംഗിയായിട്ട് ആ കളർഫുള്ളായിട്ടാണ് ഇലകൾ ഇരിക്കുന്നത്. പല കളറിൽ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ദേ ഇതാ മേളിലെല്ലാം നല്ല ഭംഗിയായിട്ട് ഇലച്ചെടികൾ ആൻറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാ മതിലിലും എല്ലാം ആൻറ്റി വെച്ചിരിക്കുന്നത് ഈ ഇലച്ചെടികൾ തന്നെയാണ്. പൂക്കളുള്ള ചെടികൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മുറ്റത്ത് വളരെ റെയറായിട്ടാണ് പൂക്കളുള്ള ചെടികൾ. ഇതെല്ലാം ഇലച്ചെടികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ചുറ്റും നല്ല ഗ്രീനറിയാണ്, പാടമുണ്ട്, അതുപോലെ റബ്ബർ തോട്ടമുണ്ട്. അപ്പം അതിനോട് മാച്ചിങ് ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഇലച്ചെടികൾ ആൻറ്റി നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും ബിസി ലൈഫിൽ, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 9 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ കടയിൽ സ്പെൻഡ് ചെയ്യുന്ന ആളാണ് ആൻറ്റി. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പ്ലാന്റിൻ്റെ കെയർ. അപ്പോൾ പ്ലാന്റ്സ് നമുക്ക് പ്രത്യേകം അറിയാം, നല്ല കെയർ കൊടുക്കേണ്ട ആളുകളാണ് പ്ലാന്റ്സ്. കുട്ടികളെപ്പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നോക്കി വളർത്തേണ്ടതാണ്. അപ്പോൾ ആൻറ്റി എങ്ങനെ ഇതെല്ലാം സാധിച്ചെടുക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ അതിശയമാണ്. അപ്പം ആൻറ്റി, ആൻറ്റിയുടെ പേരൊക്കെ പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്തിയ നല്ലതായിരുന്നു. ഒരു പേര് അനിമോൾ ജെയിംസ്. അനിമോൾ ജെയിംസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആൻറ്റി ഒരു ഷോപ്പിന്റെ ഓണറാണ്. മിഷൻ പള്ളിക്കലെ അജോ സ്റ്റോഴ്സ്, 10-30 വർഷമായ സ്റ്റോർ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ബുക്കും പെൻസിലും ഒക്കെ വാങ്ങിച്ചു. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, മുതിർന്നപ്പോൾ മറ്റേ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്നാലും ഇത് ശരിക്കും അതിശയാണ്. എനിക്ക് എവിടെ സമയമല്ല ഇതിനിടയ്ക്ക്. രാവിലെ ഞാൻ ഇതൊക്കെ എല്ലാം ചെയ്തിട്ട് രാവിലെ ഒരു 3-4 ട്രിപ്പ് ഇതിന്റെ ചോട്ടി വരും. രാവിലെ വെള്ളം ഒഴിക്കും, വൈകിട്ട് വെള്ളം ഒഴിക്കും. ഓക്കെ. അതായത് അതിന് എന്താ ഇപ്പൊ പൂക്കളുള്ള ചെടികൾ വെക്കാതെ ഇലകളുള്ള ചെടികൾ എന്നുള്ളൊരു ഓപ്ഷൻ? അതെനിക്ക് നേരത്തെ ഇവിടെ മുതൽ റബ്ബറായിരുന്നു. അപ്പൊ റബ്ബർ ഇങ്ങനെ കയറി കിടന്നൊന്നും വെട്ടമില്ല, വെയിലില്ലായിരുന്നു. അപ്പൊ കുറച്ച് നാളെയാണ് ഇവിടുത്തെ എല്ലാ പാഴ്വൃക്ഷങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞപ്പോഴത്തേനും ഇനിയിപ്പം വെട്ടമായി. തന്നെയല്ല എനിക്ക് ഇലച്ചെടി ബിഗോണിയ ഇപ്പൊ ഒരു മോഡലല്ലേ, അതിന്റെ കാണാനാണ് നല്ല രസം. അപ്പം എന്നെ എനിക്ക് പൂക്കളെന്ന് പറഞ്ഞാൽ അത് ആ സീസണിലൊക്കെ അല്ലേ പൂക്കൊട്ടും പൂക്കൊത്തും. ഇത് എപ്പോഴും ഇല കാണാം. അതെ, പൂക്കളില്ലാതെ നിൽക്കുമ്പോ ചെടികളല്ലേ, ഇതാവുമ്പോ എപ്പോഴും ഭംഗിയായിട്ട് നിൽക്കും. അത് നല്ല ഭംഗിയായിട്ട്, അത് പല കളർ, ആ ഡിഫറെന്റ് ഷെയ്ഡ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല കളർ പൂവാണ് കേട്ടോ. ഇത് റോസ് പൂവ്, ഇത് മഞ്ഞ, ഇതെല്ലാം ഇപ്പൊ പൂ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയില്ല. ഇത് ചുമല, ഇതിന്റെ എല്ലാ ഇലകള് വ്യത്യാസമാണ്. ഇതിന് തന്നെ വേറെ 2 പൂവുണ്ട്, രണ്ടാമത്തെ 2 എണ്ണമുണ്ട്. ഇത് സിൽവർ കളറ്, പിന്നത്തെ ഇത് 2 എണ്ണം. ഇത് രണ്ടാമതൊക്കെ ഇപ്പൊ എപ്പീസിയ എന്ന് പറയും ചെറിയ. അപ്പൊ ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വെക്കാം, അല്ലാതെ സാധാ ചട്ടിയിലും വെക്കാം. ഹാങ്ങിങ് ആക്കിയും വെക്കാം. ഹാങ്ങിങ് ആയിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ചെറുത് ചെറിയ ചെറിയ ഇലകള് ചുറ്റോട് ചുറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ ആന്റി ഇതിന്റെ എങ്ങനെ ഇത് നമ്മൾ നട്ടെടുക്കുന്നത്? അതിന്റെ ഇലയാണോ? ഞാൻ ആദ്യമേ വില കൊടുത്ത് മേടിച്ചു. മേടിച്ച് മദർ പ്ലാന്റ് ആയി കഴിഞ്ഞ് അതിന്റെ ഇലകള്, ഇതിന്റെ ഇലകൾ വെച്ചാണ് തൈ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇല മുളച്ചതേ പോലെ ഇല എടുത്ത് കുത്തി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇല കുത്തി വെക്കുമ്പോഴത്തേക്കിന് അത് 1.5-2 മാസം ആകുമ്പോ ഇലയിൽ നിന്ന്
കുഞ്ഞു ഇത് ഇത് വരും. അതുകൊണ്ട് അപ്പുറത്ത് ഞാൻ പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് കാണിച്ചു തരാമോ എങ്ങനെയാ ഒരു ഇല വെച്ചിട്ട് എങ്ങനെയാ ഒരെണ്ണം ക്ലിപ്പിക്കുന്നതെന്ന്. എന്റെ ഇതിന്റെ പുറകില് ഞരമ്പ് കാണത്തക്ക രീതിയിൽ നല്ല മൂത്ത ഇല നോക്കിയെടുക്കണം. ഇതിനകത്ത് മണല്, മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇതിനകത്ത് ആക്കി വെച്ചിരിക്കുവായിരുന്നു. ഇത് പൂട്ട് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുമ്പിൾ കുത്തണം. കുമ്പിൾ കുത്തിയിട്ട് ഇത് കുഴി ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് അരക്കി വെക്കണം. അപ്പൊ ആൻറ്റി മിക്സ്ചറൊക്കെ ഓൾറെഡി നിറച്ച് വെച്ചിരിക്കുവാണോ ഇടയ്ക്കിടാനായിട്ട്? ആ നിറച്ചിങ്ങനെ വെച്ചിരിക്കുക. ഇതൊക്കെ ഞാൻ പ്രൊപ്പഗേഷൻ ചെയ്തതാണ്. അങ്ങനെ ഇല പ്രൊപ്പഗേഷൻ ചെയ്ത് കളിച്ച ബിഗോണികളാ ഇതെല്ലാം. ബിഗോണിയായ ഇത് എപ്പീസിയ, മേളിലിരിക്കുന്ന എപ്പീസിയ ഇതെല്ലാം ബിഗോണിയ ഇതെല്ലാം ഞാൻ ഇല കൊടുത്ത് ഇല വെച്ച് കിളിപ്പിച്ചെടുത. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം, ഈ നമ്മൾ ചട്ടിയൊക്കെ വാങ്ങിച്ച് വെറുതെ കിളിപ്പിക്കാനല്ലേ നമ്മൾ സാധാരണ നമ്മളുടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ റീയൂസ് ചെയ്യുക. ആ അതെ, നമ്മള് വെറുതെ അത് ആ അതിനകത്തോട്ട് പാകുക. ഒരു അടപ്പുള്ള സൈഡിൽ ഒരെണ്ണം നടാ, മറ്റേ സൈഡിൽ ഒരെണ്ണം നടാ അല്ലേ. കിളിത്ത് വന്ന നല്ല ഭംഗി തൈയായിട്ട് വരും. അത് ശരിക്കും പ്ലാസ്റ്റിക് റീയൂസും ചെയ്തു കേട്ടോ. ഇത് ഞാന് അതിന്റെ മദർ പ്ലാന്റ് അതിന്റെ എത്ത അടത്തി എടുത്തിട്ട് കുഴിച്ചു വെച്ചത്. എത്തെന്ന് പറഞ്ഞാല് തൈയില്ലേ, നടത്തി എടുത്ത വേറെ വേറായിട്ട് ഓൾറെഡി വരും. ഒരല വെച്ചാലും നമുക്ക് ഇത്രയും കിട്ടും, ഇത്രയും പോകും നേരം. അതോ ഒരു ബിഗോണിയയ്ക്ക് ഇല വെച്ചാൽ കിളിക്കത്തുള്ളൂ. ഇത് അഗ്ലോണിമ എന്ന ഇല വെച്ച അതിന് തൈ വേണം. ഇത് അഗ്ലോണിമയാണ്. ഇതെല്ലാം ഞാൻ വെച്ച് വെച്ചിരിക്കുക. അപ്പൊ ഈ ഹെൽത്തി പ്ലാന്റ്സിനെല്ലാം രാസവളം അല്ലെങ്കിൽ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇതിന് വളമായിരിക്കും ഇടുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് ചോദിച്ചപ്പോൾ ആൻറ്റി തന്ന ഉത്തരം ശരിക്കും എന്നെ ഞെട്ടിച്ചു. ഈ വീട്ടിൽ തന്നെയുള്ള ചെറിയൊരു ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള സ്ലറിയും മറ്റുമാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. വീട്ടിലെ എല്ലാ ജൈവ മാലിന്യങ്ങളും വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എല്ലാ സാധനങ്ങളും ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുകയും ആവശ്യത്തിനുള്ള ഗ്യാസും ഒപ്പം ചെടികൾക്കുള്ള വളവും ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ പൈപ്പിലൂടെ ഒഴുകി വരുന്ന ഈ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള വെള്ളം ഡൈല്യൂട്ട് ചെയ്താണ് ആൻറ്റി ചെടികൾക്ക് ഒഴിക്കുന്നത്. ഈ കാണുന്നതെല്ലാം പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബിഗോണിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുതിയ തൈകളാക്കി ആൻറ്റി ഒരു ഒന്നര മാസം പ്രായമുള്ള തൈകളാണ് വിൽക്കാനായിട്ട് തയ്യാറാക്കി വെക്കുന്നത്. ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി നീള ചെടികളാണ്. രണ്ട് വശവും ഈ പറയുന്ന ചെടികളുടെ എല്ലാം തൈകൾ കാണാം. അപ്പം ആൻറ്റി പറഞ്ഞത് ഈ വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെറിയൊരു കമ്പ് വല്ലതും ഒടിഞ്ഞു പോയാൽ കളയാനത് മനസ്സില്ലാത്തത് കൊണ്ടും അത് വഴിയിലോട്ട് കുത്തി വെക്കുന്നതാണ്. അങ്ങനെ വഴിയിൽ നിറയെ ഇലച്ചെടികളായി വരുന്നത്. കുറേയൊക്കെ ഈയിടെ കല്യാണം, മക്കളുടെ കല്യാണം ഒക്കെ വന്നപ്പോൾ വെട്ടിക്കളയേണ്ടി വന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ വഴിനീള ചെടികൾ നിൽക്കുന്നത് കാണാനായിട്ടാണ് ആൻറ്റിക്ക് ഇഷ്ടം. തിരക്കുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണെങ്കിൽ പോലും ഇതെല്ലാം ആൻറ്റി സമയം കണ്ടെത്തുന്നു. ആർക്കെങ്കിലും ഈ കണ്ട പ്ലാന്റ്സിൻ്റെ ഒക്കെ തൈകൾ വേണമെങ്കിൽ ആൻറ്റിയുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ്സിൻ്റെ തൈകൾ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻ എൻ്റർടൈൻമെൻറ്റ്സ്.